നമസ്കാരം. മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ വിവാദമായ കരി നിയമം നടപ്പിലാക്കാൻ ഉണ്ടായ സാഹചര്യത്തെക്കുറിച്ച് സ്ത്രീകളും ട്രാൻസ്ജെൻഡറുകളും പോലും അപമാനിക്കപ്പെടുന്നു. ഫോട്ടോഷോപ്പുകൾ ഉണ്ടാക്കി പലരുടെയും ജീവിതം ഇല്ലാതാക്കുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ സ്ത്രീകൾക്ക് നിയമം കയ്യിലെടുക്കേണ്ട സാഹചര്യം പോലും ഉണ്ടായി. നിയമമില്ലാത്ത ഒരു സാഹചര്യത്തിൽ നിയമം കയ്യിലെടുക്കാൻ അതിനിരയാക്കപ്പെട്ടവർ രംഗത്തിറങ്ങിയപ്പോൾ അത്തരം സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ നിയമനിർമ്മാണം നടത്തിയതെന്ന് മുഖ്യമന്ത്രി പറയുന്നത് പച്ചക്കള്ളമാണെന്ന് ഏത് കുഞ്ഞുകുട്ടിക്കും അറിയാം. കാരണം നിയമമില്ലായിരുന്നെങ്കിൽ വിജയ് പി നായരെ ജയിലിലടയ്ക്കുമായിരുന്നില്ല. നിയമമില്ലായിരുന്നെങ്കിൽ ഈ നിയമമനുസരിച്ച് അനേകരെ ജയിലിലടയ്ക്കുമായിരുന്നില്ല. മുഖ്യമന്ത്രിക്കെതിരെ പ്രതികരിച്ചതിനു പോലും നിരവധി പേർ പോലീസ് സ്റ്റേഷനുകളിലും ജയിലിലുമാണ്. പിന്നെ നിയമമില്ലായ്മയെക്കുറിച്ച് പറയരുത്. മാത്രമല്ല, കേരള പോലീസ് ആക്റ്റിലും ഇന്ത്യൻ പീനൽ കോഡിലും പോക്സോ ആക്റ്റിലുമൊക്കെ സ്ത്രീകളെ അപമാനിക്കുക, അവരുടെ സ്ത്രീത്വത്തെ ചോദ്യം ചെയ്യുക, ലൈംഗികമായി അവരെ ചിത്രീകരിക്കുക തുടങ്ങിയ അനേകം നിയമങ്ങളുണ്ടെന്നും ആ നിയമം നടപ്പിലാക്കാൻ അങ്ങയുടെ പോലീസിന് ശേഷിയില്ലാത്തത് കൊണ്ടാണ് ആരും ജയിലിലാവാത്തതെന്നും മനസ്സിലാക്കുക. ഞാൻ പലതവണ ചോദിച്ച ചോദ്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. പുതിയ നിയമം വന്നതിന് ശേഷമല്ല വിജയ് പി നായരെ ജയിലിലടച്ചത്. അതിനർത്ഥം നിയമമില്ലാത്തത് കൊണ്ടല്ല ഭാഗ്യലക്ഷ്മിക്ക് വിജയ് പി നായരെ പോയി തല്ലേണ്ടി വന്നത്. നേരെ മറിച്ച് ഇങ്ങനെയൊരു ഡ്രാക്കോണിയൻ നിയമം നടപ്പിലാക്കുന്നതിന് വേണ്ടി വിജയ് പി നായരുടെ പേരിൽ കേസെടുക്കാതെ കാത്തു സൂക്ഷിക്കുകയും ഭാഗ്യലക്ഷ്മിയെ സർക്കാർ നിർദ്ദേശാനുസരണം തല്ലാൻ വിടുകയും ചെയ്തു എന്നാണ്. വിശദീകരിക്കാം. വിജയ് പി നായർ എന്ന് പറയുന്ന അല്പം മനോരോഗമുള്ള ഒരു മനുഷ്യൻ ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ലാത്ത വിധത്തിൽ ഭാഗ്യലക്ഷ്മിയും സുഗതകുമാരിയും അടക്കമുള്ളവരെ വീഡിയോയിലൂടെ ചിത്രീകരിച്ച് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ മിക്ക പോസ്റ്റുകളിലും ഇത്തരത്തിൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ഇന്ത്യയിൽ നിലവിലുള്ള പല നിയമങ്ങളുടെയും ലംഘനത്തിൻ്റെ പട്ടികയിൽപ്പെടുന്ന കുറ്റകൃത്യങ്ങളുണ്ട്. ഇത് ഒന്നൊന്നര മാസമായി യൂട്യൂബിലുണ്ട്. യൂട്യൂബിനെ കൃത്യമായി അറിയിച്ചാൽ പോലും അത് നീക്കം ചെയ്യാൻ കഴിയുമായിരുന്നു. പക്ഷേ ആരും ചെയ്തില്ല. ഭാഗ്യലക്ഷ്മി പരാതിപ്പെട്ടില്ല. അതിനിരയായ ആരും പരാതിപ്പെട്ടില്ല. ഒന്നര മാസത്തിന് ശേഷം ഒരു സുപ്രഭാതത്തിൽ ഭാഗ്യലക്ഷ്മിയും ദിയാസനയും ശ്രീലക്ഷ്മി അറക്കലും ഒരുമിച്ച് വിജയ് പി നായരുടെ വസതിയിൽ കയറി അയാളെ തല്ലുന്നു, കരിയോയിലൊഴിക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ ലൈവായി സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നു. എന്നിട്ട് അവർ പറയുന്നത് ഞങ്ങളെ അപമാനിച്ചതിനെതിരെ കേസെടുക്കാൻ പോലീസ് വിമുഖത കാണിച്ചതുകൊണ്ട് ഞങ്ങൾ നിയമം കയ്യിലെടുത്തു, അതിന് പേരിലുള്ള ഏത് ശിക്ഷയും ഞങ്ങൾ അനുഭവിക്കാമെന്നാണ്. എന്നാൽ പോലീസ് ഇത് നിഷേധിച്ചു. അന്ന് തന്നെ പോലീസ് പറഞ്ഞു ഞങ്ങൾക്ക് പരാതി കിട്ടിയിട്ട് 3 ദിവസമേ ആയുള്ളൂ, ഞങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങിയപ്പോഴേക്കുമാണ് ഇത് സംഭവിച്ചതെന്ന്. അതിനർത്ഥം ഈ വീഡിയോ വന്ന 1.5 മാസമായിട്ടും ഭാഗ്യലക്ഷ്മി അടക്കമുള്ളവർ പരാതിപ്പെട്ടിരുന്നില്ല എന്ന് തന്നെയാണ്. പക്ഷേ എന്നിട്ടും അവർ നിയമത്തെ കുറ്റം പറഞ്ഞുകൊണ്ടുപോയി തല്ലി. ആ വാക്കുകളിൽ പിണറായി വിജയനെയും അദ്ദേഹത്തിൻ്റെ പോലീസിനെയും വേദനിപ്പിക്കാതിരിക്കാൻ ഭാഗ്യലക്ഷ്മി ബോധപൂർവം ശ്രമിച്ചിരുന്നു. ഇന്നലെ മുഖ്യമന്ത്രി പറയുന്നു നിലവിൽ നിയമമില്ലാത്തതുകൊണ്ട് നിയമം കയ്യിലെടുക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടല്ലോ, അത്തരമൊരു സാഹചര്യത്തിലാണ് നിയമം കൊണ്ടുവന്നതെന്ന്. നിയമമില്ലാത്തത് കൊണ്ടല്ല എന്ന് മുഖ്യമന്ത്രിക്കും അറിയാം, ഭാഗ്യലക്ഷ്മിക്കും അറിയാം. ഇവിടെ ഇങ്ങനെയൊരു പരാതി ഉണ്ടായപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരു കിരാത നിയമത്തിലൂടെ സ്വതന്ത്ര അഭിപ്രായം അടിച്ചമർത്താൻ കാത്തിരുന്ന പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ സർക്കാരും പാർട്ടിയും ഇടത് സഹയാത്രികയായ ഭാഗ്യലക്ഷ്മിയെയും കൂട്ടുകാരികളെയും ദുരുപയോഗിച്ചു. അതായത് അവരോട് പറഞ്ഞു നിങ്ങൾ പോയി തല്ലൂ, നിങ്ങൾ ലൈവായി റെക്കോർഡ് ചെയ്യൂ, അതിവിടെ ഒരു വലിയ ബഹളം ഉണ്ടാവും, അതായത് നിയമം കയ്യിലെടുക്കുന്ന സാഹചര്യം ഉണ്ടാവും, ആ പശ്ചാത്തലത്തിൽ ഞങ്ങൾ നിയമം കൊണ്ടുവരാമെന്ന്. അത് മുഖ്യമന്ത്രി തുറന്ന് സംബന്ധിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രി പറയുന്നില്ലേ നിയമം കയ്യിലെടുക്കുന്ന സാഹചര്യം ഉണ്ടായ പശ്ചാത്തലത്തിലാണ് നിയമം കൊണ്ടുവരുന്നതെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അപ്പോൾ കൃത്യമായി ഇങ്ങനെയൊരു സാഹചര്യം സൃഷ്ടിച്ചു. ആ സാഹചര്യത്തിൻ്റെ ഭാഗമായാണ് അതിനു മുൻപ് പരാതി കൊടുക്കാതിരുന്ന ഭാഗ്യലക്ഷ്മി
തല്ലിയതിനു ശേഷം തിരിച്ചു വന്ന് പരാതി കൊടുക്കുന്നത്. സർക്കാരിൻ്റെ ഗ്യാരണ്ടി ഉണ്ടായിരുന്നു, നിങ്ങൾ പോയി തല്ലി ലൈവ് ചെയ്തോളൂ, ബാക്കി ഞങ്ങൾ നോക്കിക്കോളാമെന്ന്. എന്നിട്ട് പുതിയ നിയമമില്ലാതെ തന്നെ ബി ജെ പി നേരെ പിടിച്ചകത്തിട്ടു. അതിനുശേഷം അതേസമയം ഭാഗ്യലക്ഷ്മി ചെയ്തതോ, വീട്ടിൽ കയറി ഭവനഭേദനം, കവർച്ച, വധശ്രമം, ഗുരുതരമായ കുറ്റങ്ങൾ. പക്ഷെ ഭാഗ്യലക്ഷ്മി ജയിലിൽ അടച്ചില്ല. ജില്ലാ കോടതി പറയുന്നു, സെഷൻസ് കോടതി പറയുന്നു, നിയമം കയ്യിലെടുത്തു, ജാമ്യമില്ല, സ്വാഭാവികമായും അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാം. പക്ഷേ പോലീസ് അനങ്ങിയില്ല, ഹൈക്കോടതിയിൽ കൊണ്ട് അപ്പീൽ പോകുന്നു. ഹൈക്കോടതി സെഷൻസ് കോടതിയുടെ വിധി സ്റ്റേ ചെയ്തില്ല, എന്നിട്ടും അറസ്റ്റ് ചെയ്തില്ല. മാത്രമല്ല ഹൈക്കോടതി അതിൻ്റെ തീരുമാനമെടുക്കാൻ മാസങ്ങളോളം എണ്ണുകൾ. മാത്രമല്ല ഈ പരാതിയിൽ ഹൈക്കോടതി തീരുമാനമെടുക്കാൻ ആഴ്ചകളോളം എടുക്കുന്നു, എന്നിട്ടും അറസ്റ്റ് ചെയ്തില്ല. ഒരു വളരെ ദുരൂഹമായ സാഹചര്യത്തിൽ ചെയ്തതൊക്കെ നിയമവിരുദ്ധമായ പ്രവൃത്തിയാണ്, ഗുരുതരമായ കുറ്റമാണ്, പക്ഷേ ഞങ്ങൾ ജാമ്യം കൊടുക്കുന്നു എന്ന് പറഞ്ഞു വിടുന്നു. ഹൈക്കോടതിക്ക് ചില പരിമിതികളുണ്ട്. എല്ലാ കേസുകളിലും ഹൈക്കോടതി എല്ലാ കേസുകളിലും മെറിറ്റ് മാത്രം നോക്കിയൊന്നുമില്ല. ഞാൻ കോടതിയിൽ കുറ്റം പറയുന്നതല്ല, നമ്മുടെ ഭരണകൂടം ഇങ്ങനെ അങ്ങോട്ട് പോകണമെങ്കിൽ സർക്കാരിന് ചില താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ടത്. സർക്കാരിനെതിരെ കൊടുക്കുന്ന കേസുകളിൽ പലതും പരാജയപ്പെടുന്നതിൻ്റെ കാരണം കോടതിക്ക് സർക്കാരിനോട് ഒരു ചെറിയ വിധേയത്വമുണ്ട്. അവർ വലിയ അനീതിക്കെതിരെ നിലപാടെടുക്കുമെങ്കിൽ പോലും ചെറിയ ഇടപാടുകളിലൊക്കെ വിട്ടുവീഴ്ച കോടതിക്ക് അങ്ങനെ ചെയ്യാനേ പറ്റൂ, കാരണം ഈ വ്യവസ്ഥയുടെ ഭാഗമാണ് കോടതി. അതുകൊണ്ട് തന്നെ ഇവരെ ജയിലിൽ അടച്ചില്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് കോടതി ചോദിച്ചാൽ ന്യായമാണ്. കാരണം ഇവർ ഇൻറ്റൻഷനോടുകൂടി ബോധപൂർവം ചെയ്ത ഒരു ആക്രമണമൊന്നുമല്ല, ഇവർ ക്രിമിനലുകളല്ല. അപ്പോൾ ക്രിമിനലുകളല്ലാത്തവരെ ജയിലിൽ അടയ്ക്കാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷേ അതെല്ലാവർക്കും ബാധകമാവുന്നില്ല. അങ്ങനെ ഇവർ ജാമ്യം കിട്ടി പുറത്തു വരുന്നു. അതിന് തുടർച്ചയായി നിയമം കൊണ്ടുവരുന്നു. നിയമം വന്നതിൻ്റെ തൊട്ടു പിറ്റേ ദിവസം ഭാഗ്യലക്ഷ്മി മറന്നാടന് SMS, എനിക്ക് SMS അയക്കുകയാണ്, എനിക്ക് വാട്സാപ്പിൽ സന്ദേശം അയക്കുകയാണ്, എന്നെക്കുറിച്ച് എന്തെങ്കിലും എപ്പോഴെങ്കിലും എന്തെങ്കിലും നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നീക്കിക്കുക, അല്ലെങ്കിൽ ഞാൻ പരാതി കൊടുക്കുന്നു. അതായത് ഇത് വളരെ കൃത്യമായ ഒരു ഒത്തുകളി, കൃത്യമായ ഒരു ഗൂഢാലോചന. അതായത് വിജയ് പി നായരെ തല്ലിയത് സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരമാണ്. പക്ഷെ പാളിപ്പോയത് വിജയ് പി നായരെ പോയി തല്ലുമ്പോൾ ജനവികാരം ഭാഗ്യലക്ഷ്മിക്ക് അനുകൂലമാവുമെന്ന് കരുതി, പക്ഷെ തിരിഞ്ഞായിപ്പോയി. കാരണം അവർ ക്രൂരമായി മർദ്ദിച്ചു, കരിയോയിലൊഴിച്ചു, അയാൾ ശാന്തമായി ഇടപെട്ടു. വേറൊരാളാണ് തിരിച്ചു തല്ലും, വലിയ പ്രശ്നം. പക്ഷെ അയാൾ ശാന്തമായി പെരുമാറി, കാണിച്ചത് വിവരക്കേടാണ്. ആദ്യം ശാന്തമായി പെരുമാറി. അതുമാത്രമല്ല, ഈ വിജയലക്ഷ്മി, ഈ ഭാഗ്യലക്ഷ്മിയും കൂട്ടരും കാട്ടിയ അതിക്രമം വലിയ തോതിൽ ജനവികാരമുണർത്തി. അങ്ങനെ അയാളൊരു പിന്തുണയും അർഹിക്കാത്ത ആളായിട്ട് കൂടി ജനങ്ങൾക്ക് അയാളുടെ പിന്തുണയും ഭാഗ്യലക്ഷ്മിയുടെ എതിർപ്പുമുണ്ടായി. അവിടെയാണ് ആദ്യം പാളുന്നത്. രണ്ടാമത് ഈ പശ്ചാത്തലത്തിൽ കൊണ്ടുവന്ന നിയമത്തിനെതിരെ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നു, അതും പാളുന്നു. ആലോചിച്ച് നോക്കൂ, സർക്കാർ അവരുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു ക്രൈം സീൻ ഉണ്ടാക്കുന്നു. കാരണം അതുകൊണ്ടാണ് മുഖ്യമന്ത്രി എടുത്തെടുത്ത് പറയുന്നത് നിയമം കയ്യിലെടുക്കുന്ന സാഹചര്യം അവസാനിപ്പിക്കാനാണ് നിയമം കൊണ്ടുവന്നതെന്ന്. മുഖ്യമന്ത്രിക്ക് അറിയാം ഈ ഭാഗ്യലക്ഷ്മി എന്നല്ല ഏത് സ്ത്രീയെക്കുറിച്ചും. 354 ABCD 4 വകുപ്പും 354 എന്ന മെയിൻ വകുപ്പുണ്ട്, അതിൽ 2 എണ്ണം ജാമ്യമില്ലാത്തതാ. 67 IT ആക്ടിൽ 67 കേരള പോലീസ് ആക്ടിൽ തന്നെയുണ്ട്, പുതിയൊരു നിയമത്തിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ്. മാത്രമല്ല അങ്ങനെയെങ്കിൽ സ്ത്രീകളെക്കുറിച്ചല്ല നിയമം കൊണ്ടുവരേണ്ടത്. സ്ത്രീകളുടെ വാ മിണ്ടിയാൽ, സ്ത്രീകളുടെ ഫോട്ടോ അവരുടെ അനുവാദമില്ല, അങ്ങനെ നിയമം കൊണ്ടുവരട്ടെ. ഇതെന്താ ചെയ്തത്? എല്ലാവരെയും ശ്വാസം മുട്ടിക്കുന്ന നിയമം മുമ്പിൽ നിർത്തിയതോ ഭാഗ്യലക്ഷ്മിയെയും കൂട്ടരെയും. അതായത് സർക്കാർ കൃത്യമായി പ്ലാൻ ചെയ്ത ഒരു ക്രൈമായിരുന്നു വിജയ് നായർക്കെതിരെ ഉണ്ടായ ആക്രമണമെന്ന് വ്യക്തമായിരിക്കുന്നു.